അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മുഖ്തസറുൽ അഖായിദിൽ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് എന്ന സിഫത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വഹദാനിയത്ത് എന്ന സിഫത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വിപരീതവും പറഞ്ഞ് അള്ളാഹു തആലക്ക് വഹദാനിയത്ത് എന്നൊരു ഗുണം ഉണ്ട് എന്നതിന് എന്താണ് ലക്ഷ്യം എന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഉണ്മയാണ് ഇലാഹ് ഏകനാണ് എന്നതിൻ്റെ തെളിവ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. ഒന്നിലധികം ഇലാഹുകളുണ്ടെങ്കിൽ ലോകത്തിന് ഉണ്മയുണ്ടാവുകയില്ല എന്ന്, ഇലാഹുകൾ എണ്ണമുടയതായാൽ ഉണ്ടാകുന്ന പല സാധ്യതകൾ വെച്ചുകൊണ്ട് നമ്മൾ സമർത്ഥിച്ചു. എണ്ണമുടയ ഇലാഹുകൾ ഒരു വസ്തുവിൻ്റെ വജൂദിൽ ഏകോപിക്കുന്നതും എതിരാകുന്നതുമൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എതിരായി കഴിഞ്ഞാൽ ഒരാളുടെ ഉദ്ദേശം നടക്കുകയും മറ്റേയാളുടേത് നടക്കാതിരിക്കുകയും ചെയ്താൽ ഉദ്ദേശം നടക്കാത്തയാൾ അശക്തനാണെന്ന് പറയേണ്ടി വരുമെന്നും, തുല്യ കഴിവുകളുള്ള ഇലാഹുകളിൽ ഒരാൾ അശക്തനാണെന്ന് പറയുമ്പോൾ മറ്റേയാൾ സ്വാഭാവികമായും അശക്തതയുള്ളവനാണ് എന്ന് പറയേണ്ടി വരുമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എങ്ങനെയായാലും, അതായത് ഇലാഹുകൾ യോജിച്ചാലും അതല്ലെങ്കിൽ അവരെതിരായാലും, ലോകത്തിൽ നിന്ന് ഒരു വസ്തുവിൻ്റെയും ഉണ്മ എന്ന് പറയുന്നത് അസംഭവ്യമാണ് എന്നും നമ്മൾ പറഞ്ഞു. ലോകത്തിൻ്റെ ഉണ്മ എന്ന് പറയുന്നത് നമുക്ക് അനുഭവേദ്യമായ കാര്യമാണ്. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതാണ്, നമ്മൾ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകം ഉണ്ട് എന്നത് ഇലാഹ് ഒരുവനാണ് എന്നത് സ്ഥിരപ്പെടുത്തുന്നുണ്ട് എന്നതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയായി പറയുന്ന ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. ഫവജൂദുൽ ആലമി, അപ്പോൾ ലോകത്തിൻ്റെ ഉണ്മ, ലോകത്തിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്, ദലീലുൻ, അത് ലക്ഷ്യമാണ്, അല വഹ്ദാനിയത്തിഹി തആല, അല്ലാഹു തആല ഏകനാണ് എന്നതിൻ്റെ മേൽ, അല്ലാഹു തആലയുടെ ഏകത്വത്തിന് തെളിവാണ്, ലക്ഷ്യമാണ് ഈ ലോകത്തിൻ്റെ ഉണ്മ എന്ന് പറയുന്നത്. വഅല അന്നഹു ലാ ശരീക ലഹു, ഇപ്പോൾ പറഞ്ഞ സംഗതി തന്നെ മറ്റൊരു ഭാഷയിലൂടെ പറയുന്നു. വഅല അന്നഹു ലാ ശരീക ലഹു, അള്ളാഹുവിന് പങ്കുകാരില്ല എന്നതിനും തെളിവാണ് ലോകത്തിൻ്റെ ഉണ്മ എന്ന് പറയുന്നത്. വഹുവൽ വലിയുൽ ഗൈനൽ മുത്തലഖ്, അവൻ നിരുപാധികം സ്വാശ്രയനാണ്, പരാശ്രയമില്ലാത്തവനാണവൻ. അപ്പൊ ലോകത്തിൻ്റെ ഉണ്മയാണ് അള്ളാഹു തആലയുടെ വഹദാനിയത്തിൻ്റെ തെളിവ്, അവന് പങ്കുകാരില്ല എന്നതിൻ്റെ തെളിവ്. അവൻ മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ടല്ല സ്വാശ്രയനായാണ് നിലകൊള്ളുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ് വിശദീകരിക്കുന്നത്. വമിൻ ഹാദ യുഅ്ലമു, ഇതിൽ നിന്ന് മനസ്സിലാക്കപ്പെടും. അന്നഹു ലാ തസീറ ലിശൈഇൻ മിനന്നാരി വസ്സിക്കീനി വൽ അക്ലി, അന്നകൂലാത്ത് സീറ, നിശ്ചയം സ്വാധീനമില്ല, ലിഷെയ്ഇൻ, ഒരു വസ്തുവിന്, മിനന്നാരി, ആ വസ്തു തീയിനാൽ, വസിക്കീനി, കത്തിയാൽ, വൽ അക്കിലി, തീറ്റയാൽ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഫിൽ ഇഹ്റാഖി, കരിക്കുന്നതിൽ, വൽ ഖത്ഇ, മുറിക്കുന്നതിൽ, വശിബഴി, വയറിനിറക്കുന്നതിൽ. അപ്പൊ കരിക്കുന്നതിൽ തീയിനോ, മുറിക്കുന്നതിൽ കത്തിക്കോ, വയറു നിറക്കുന്നതിൽ തിന്നുന്നതിനോ സ്വാധീനമില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ബലില്ലാഹു തആല എന്നല്ല, അല്ലാഹു തആല യഖ്ലുഖുൽ ഇഹ്റാഖ ഫിശ്ശൈഇ അല്ലദീ മസ്സതുഹുന്നാറു,
പക്ഷേ അല്ലാഹു തആല യഖുലുഖു അവൻ പടക്കുന്നു അൽഇഹ്റാഖ കരിക്കലിനെ ഫി ശൈഇ ഒരു വസ്തുവിൽ അല്ലദീ മസ്സതുഹു നാറു ഏതൊന്നിനെയാണോ തീ സ്പർശിക്കുന്നത് ആ വസ്തുവിൽ കരിക്കലിനെ ഉണ്ടാക്കുന്നത് അല്ലാഹു തആലയാണ് ഇന്ദ മസ്സിഹ ലഹു തീ ആ വസ്തുവിനെ സ്പർശിക്കുന്ന നേരത്ത് തീ എന്ന് പറയുന്നതിന് കരിക്കുന്നതിൽ സ്വാധീനമില്ല അല്ലാഹു തആലയാണ് കരിക്കലിനെ സൃഷ്ടിക്കുന്നത് ഏതൊന്നിൻ്റെ മേലാണോ തീ സ്പർശിക്കുന്നത് ആ സ്പർശിക്കുന്ന നേരത്ത് ആ വസ്തുവിനെ കരിക്കുക എന്നുള്ളത് അല്ലാഹു തആല പടക്കുന്നതാണ് വയഖുലുഖുൽ ഖത്അ ചേതിക്കരിനെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു ഫി ശൈഇ ഒരു വസ്തുവിൽ അല്ലദീ ബാശറത്തുഹു സിക്കീനു കത്തി ഏതൊന്നുമായിട്ടാണോ ഇടപെടൽ നടത്തുന്നത് ആ ഒന്നിൽ മുറിക്കലിനെ ഛേദിക്കലിനെ സൃഷ്ടിക്കുന്നത് അല്ലാഹു തആലയാണ് ഇന്ദ മുബാശറതിഹാ ലഹു കത്തി ആ വസ്തുവുമായി ഇടപെടുന്ന നേരത്ത് വയഖുലുഖു ശിബഅ ഇന്ദൽ അക്കിലി വയറുനിറക്കലിനെ സൃഷ്ടിക്കുന്നതും അല്ലാഹുവാണ് ഇന്ദൽ അക്കിലി തിന്നുന്ന നേരത്ത് വറയ്യ ഇന്ദ ശുർബി കുടിക്കുന്ന നേരത്ത് ദാഹം തീരലിനെ പടക്കുന്നതും അല്ലാഹു തആലയാണ് കരിക്കലും ഛേദിക്കലും വയറുനിറക്കലും ഒക്കെ അല്ലാഹു സൃഷ്ടിക്കുന്നതാണ് എന്നാണ് ഈ പറഞ്ഞത് ഇനി നോക്കൂ ഫമനിഅ്തഖദ അപ്പോൾ ഒരാൾ വിശ്വസിച്ചു എന്താ വിശ്വസിച്ചത് അന്നന്നാറ മുഹ്രിഖതുൻ തീ എന്ന് പറയുന്നത് കരിക്കുന്നതാണ് ബിത്വബഇഹാ പ്രകൃതിയാ തന്നെ അതിൻ്റെ സ്വന്തമായ നിലക്കു തന്നെ അത് കരിക്കുന്നതാണ് എന്ന് ഒരാൾ വിശ്വസിച്ചു വൽ മാ അയുർവി ബിത്വബഇഹി വെള്ളമെന്ന് പറയുന്നത് പ്രകൃതിയാ അത് ദാഹമകറ്റുന്നതാണ് എന്നൊരാൾ വിശ്വസിച്ചു വഹാക്കഥ ഇതേപോലെ തന്നെ കത്തി എന്ന് പറയുന്നത് അതിൻ്റെ പ്രകൃതിയാ അത് ഛേദിക്കുന്നതാണ് മുറിക്കുന്നതാണ് എന്നൊരാൾ വിശ്വസിച്ചു എന്നാൽ ഫഹുവ കാഫിറും ബി ഇജ്മാ അവൻ ഇജ്മാഉ പ്രകാരം കാഫിറാണ് ഭൗതിക വസ്തുക്കളുടെ പ്രവർത്തനങ്ങളിൽ ആ വസ്തുക്കൾക്കാണ് പ്രകൃതിപരമായി സ്വന്തമായി സ്വാധീനമുള്ളത് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനെന്താണ് ഇജ്മാഉ പ്രകാരം തന്നെ കാഫിറാണ് ഇനി നോക്കൂ വമനിഅ്തഖദ അന്നഹാ മുഹ്രിഖതുൻ വമനിഅ്തഖദ ആരെങ്കിലും വിശ്വസിച്ചു അന്നഹാ മുഹ്രിഖതുൻ തീ കരിക്കുന്നതാണ് ബിഖൂവത്തിൻ ഒരു ശക്തി കൊണ്ട് ഖലഖഹല്ലാഹു ഫീഹാ ആ തീയിൽ അല്ലാഹു തആല ശക്തിയെ പടച്ചിട്ടുണ്ട് അല്ലാഹു തആല തീയിൽ പടച്ചു വെച്ച ശക്തി കൊണ്ട് തീ കരിക്കുന്നതാണ് വലൗ ശാ അല്ലാഹു അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന പക്ഷം ലനസഅഹാ മിൻഹാ അതിൽ നിന്ന് ആ കൂവത്തിനെ ആ ശക്തിയെ ഊരിയെടുക്കും അങ്ങനെ ഊരിയെടുത്താൽ ഫലാ തുഅ്സിറു അപ്പൊ ആ തീക്ക് സ്വാധീനമില്ല തീ എന്ന് പറയുന്നത് അല്ലാഹു തആല കൊടുത്തു വെച്ച പടച്ചു വെച്ച കഴിവ് കൊണ്ട് കരിക്കുന്നതാണ് എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ പ്രകൃതിപരമല്ല അല്ലാഹു തആല പടച്ചു വെച്ച കഴിവ് തന്നെയാണ് കൂവത്താണ് അത് അല്ലാഹു തആല അതിന് പടച്ചു വെച്ചിരിക്കുകയാണ് ആ പ്രവൃത്തിയുടെ നേരത്ത് അല്ലാഹുവിൻ്റെ സ്വാധീനമില്ല അതിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെ അത് കരിക്കുന്നതാണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് എങ്കിൽ ഫഹുവ ജാഹിലുൻ അവനെന്താണ് ജാഹിലാണ് ഫാസിഖുൻ തെമ്മാടിയുമാണ് ലി അദ്മി ഇൽമിഹി ബി ഹഖീഖത്തിൽ വഹദാനിയത്തി വഹദാനിയത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവുണ്ടായില്ല എന്ന നിലക്ക് അവൻ ഫാസിഖാണ് അപ്പോൾ ഇവിടെ മൂന്ന് തരത്തിലുള്ള വിശ്വാസമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് ഒന്ന് ഈ ലോകത്തുള്ള ഏതു വസ്തുവിനും സ്വന്തത്തിൽ ശേഷിയില്ല പ്രവൃത്തികളൊക്കെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നതാണ് ഏതൊരു വസ്തുവും ആ വസ്തു മറ്റൊന്നുമായി ഇടപെടുന്ന നേരത്താണ് ആ പ്രവൃത്തിയെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് ഇതാണ് ഒരു വിശ്വാസം
രണ്ടാമത്തെ വിശ്വാസം അള്ളാഹു തആല സൃഷ്ടിച്ചു വെച്ച പടച്ചു വെച്ച കൂവത്ത് കൊടുത്തു വെച്ച കഴിവ് വെച്ചുകൊണ്ട് ആ കഴിവ് പ്രവൃത്തിയുടെ നേരത്ത് സ്വന്തം സ്വാധീനം കൊണ്ട് നടത്തുന്നതാണ് എന്ന് രണ്ടാമത്തെ വിശ്വാസം. ഇത് ജാഹിലിൻ്റെ വിശ്വാസമാണ്. അള്ളാഹു തആലയാണ് എല്ലാത്തിനെയും പടച്ചത്, പക്ഷേ ആ വസ്തുവിൽ അള്ളാഹു തആല കൊടുത്തു വെച്ച കഴിവുകൊണ്ട് അത് സ്വന്തം പ്രവർത്തിക്കുകയാണ് എന്നതാണ് രണ്ടാമത്തെ വിശ്വാസം. ഇത് ജാഹിലിൻ്റെ വിശ്വാസമാണ്. മൂന്നാമത്തെ വിശ്വാസം, ഓരോ വസ്തുവിനും സ്വന്തത്തിൽ തന്നെ കഴിവുണ്ട്, അതിൻ്റെ പ്രകൃതിപരമായി തന്നെ അതിന് കഴിവുണ്ട് എന്ന വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കുന്നവൻ കാഫിറാണെന്ന കാര്യത്തിൽ ഇജ്മാഉണ്ട് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാ വഹദാനിയത്ത് എന്ന സിഫത്തുമായി ബന്ധപ്പെട്ട ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത സിഫത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.